എല്ലാവർക്കും എൻ ജി വി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് റെനോൾട്ട് ട്രൈബർ AMT എന്ന് പറഞ്ഞ മോഡലാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ 7 സീറ്റിൽ 4 മീറ്ററിനകത്ത് വരുന്ന വാഹനമാണ് റെനോൾട്ട് ട്രൈബർ AMT. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ഓണേഴ്സ് റിവ്യൂ ഇതിനോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ അവസാനം വരെ എല്ലാവരും വീഡിയോ കാണാം. വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ നല്ലൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ആ ലോഗോൻ്റെ കട്ടിങ് തന്നെ ഈ ബോണറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ക്രിഡിൻ്റെ പോലെ തന്നെ നല്ലൊരു ഫ്രണ്ട് ഗ്രില്ല് വന്നിട്ടുണ്ട്. താഴെ ഹണിക്കോം ഡിസൈനിലുള്ള ഒരു ഗ്രില്ലും വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ഹെഡ്ലൈറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് ലാമ്പാണ് വരുന്നത് RXT. ദെൻ പാർക്ക് ലൈറ്റ്, സിഗ്നൽ ലൈറ്റ്. താഴെ നോക്കുകയാണെങ്കിൽ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഏരിയ ഉണ്ട്. ഇതിൽ അഡീഷണലി നമുക്ക് വെക്കാവുന്നതാണ്. RXZ DR ലാമ്പ് കണക്ട് ചെയ്യാം. DR ലാമ്പ് ഓൾറെഡി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ പോർഷനും വരുന്നുണ്ട്. അതുപോലെ താഴെ വന്നിരിക്കുന്ന ലിപ്പ് കളറ് തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് വാഹനത്തിന് ഓവറോൾ ഭംഗി കൂട്ടുന്നുണ്ട്. സാധാരണ വാഹനങ്ങളിലൊക്കെ ഗ്ലാസ് വാശികളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരാറ്. ബട്ട് ഇതിന് ബോണറ്റിന് മുകളിൽ വന്നത് ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. കാരണം അത് മാത്രം ഒരു ഓടായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് വാഹനത്തിന് ബോണറ്റിന് മുകളിൽ നിന്ന്. ബാക്കി ഓവറോൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിൽ നല്ല ഭംഗി തരുന്നുണ്ട് വാഹനം. എഞ്ചിനിലോട്ട് വരുമ്പോൾ 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ AMT. ദെൻ അതേ ബാറ്ററി ഏരിയ വരുന്നു. അതുപോലെ തന്നെ ഫ്യൂസിൻ്റെ സെറ്റ്, ദെൻ ഇതുപോലെ ഓയിലും അതുപോലെ കൂളറിൻ്റെ സെക്ഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ എഞ്ചിൻ അറേഞ്ച് ചെയ്തിട്ടുള്ള തന്നെ വളരെയധികം നീറ്റായിട്ട് തന്നെയാണ്. എഞ്ചിൻ റൂം കാണുമ്പോഴും അറിയാം നല്ല നീറ്റാണ്. സൈഡ് വ്യൂലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ വേരിയൻറ്റിൻ്റെ ടാഗ് ചെയ്തിട്ടുണ്ട്. RXT എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ഈ മോഡൽ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ക്യാരക്ടർ ലൈൻ ഫ്രണ്ട് വരെ പോകുന്നുണ്ട്. അതുപോലെ ബാക്ക് സൈഡിൽ വരുന്ന ക്വാർട്ടർ ഗ്ലാസ് ആണെങ്കിലും അത്യാവശ്യം വലിയ സൈസിൽ തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് ബാക്കിലിരിക്കുന്ന അല്ലെങ്കിൽ 7 സീറ്റിലെ ബാക്കിലിരിക്കുന്ന യാത്രക്കാർക്ക് കൂടുതൽ വിഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഗ്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടയറിലോട്ട് വരികയാണെങ്കിൽ RXT 14 ഇഞ്ച് ആണ് സൈസ് വരുന്നത്. RXZ ആണെങ്കിൽ 15 ഇഞ്ച് ടയറാണ് ഇതിൽ കൊടുക്കുന്നത്. അതുപോലെ മിററിലോട്ട് വരികയാണെങ്കിൽ മിററ് 2 വശത്തോട്ടും ഫോൾഡിങ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം വല്ല വാഹനങ്ങളൊക്കെ വന്ന് തട്ടുകയാണെങ്കിൽ അത് ഇങ്ങോട്ട് മടങ്ങാനുള്ള ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ മിററ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരു ഫോൾഡിങ് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഒരു ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട്. റെനോൾട്ടിൻ്റെ എല്ലാ വാഹനങ്ങളും വരുന്ന പോലെ തന്നെ ഈ ക്ലാഡിങ്ങിൽ തന്നെയാണ് സിഗ്നൽ ലൈറ്റ് വരുന്നത്. മിററിൽ അവർ കൊടുത്തിട്ടില്ല. അവരുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പോലെ അവർ ഈ ക്ലാഡിങ്ങിൽ തന്നെയാണ് സിഗ്നൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീൽസ് ഡ്രൈവറിലെ ക്ലാഡിങ്ങിന് പകരം അവർ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ ഒരു ക്യാരക്ടർ ലൈൻ പോകുന്നുണ്ട്. അത് നല്ല ഭംഗി തരുന്നുണ്ട് വാഹനത്തിന്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈഗിളൈ എന്ന് പറഞ്ഞ പോലത്തെ അതിൻ്റെ ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. ദെൻ നല്ലൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ ഡ്രൈവർ എന്നൊരു നെയിം ടാഗ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ ECR എനർജി എന്ന് പറഞ്ഞ ഇവരുടെ എഞ്ചിൻ്റെ പ്രത്യേകതയാണ്. എനർജി എന്ന് പറഞ്ഞൊരു മോഡലാണ് എഞ്ചിൻ്റെ പേര് ടാഗ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ബാക്കിൽ താഴ്വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ബോഡി കളറിലോട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ബ്ലാക്ക് കളറിൽ അവർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. ഫുഡ് സ്പേസിനെ കുറിച്ച് പറഞ്ഞേക്കാളും മുന്നേ ഗ്ലാസിൻ്റെ മുകളിൽ അവരൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു കാറിൻ്റെ അതുപോലെ തന്നെ ഒരു ടെൻറ്റിങ്ങിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് പറയുന്നത് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം എന്നുള്ള രീതിയിൽ, അതായത് 7-സീറ്റർ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു യാത്രകൾക്കാണ് അവർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മെൻഷൻ ചെയ്യുന്ന രീതിയിൽ ഒരു കാറും അതുപോലെ ഒരു ടെൻറ്റിൻ്റെ ഫിഗറും കൊടുത്തിട്ടുണ്ട്. അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. ബസ്സിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള വാഹനങ്ങളെ പോലെ തന്നെ ഒരു സ്വിച്ച് തന്നെയാണ്. 65 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. ദെൻ ഈ സീറ്റുകളൊക്കെ ഫോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ സീറ്റുകൾ നമുക്ക് ഊരി മാറ്റി വെക്കാവുന്ന സീറ്റുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ അതിന് നല്ലൊരു ബാഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സീറ്റ് ഊരി വെക്കണമെങ്കിലൊക്കെ നല്ലൊരു ബാഗ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ്, ഇവിടെ ഒരു കൈ പിടിക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ. നല്ല സ്പേസ് കിട്ടുന്നുണ്ട് ആ ബാക്ക് സീറ്റ് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ഡോറിൻ്റെ ഓപ്പണിംഗ് ഒക്കെ വൈഡ് ആംഗിൾ തന്നെയാണ്. നല്ല ഓപ്പണിംഗ് ഏരിയ കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രായമായിട്ടുള്ളവർക്കായാലും കയറാനും ഇറങ്ങാനൊക്കെ വളരെ സൗകര്യം തന്നെയാണ്. അതുപോലെ ബാക്ക് ഡോറിൽ വരികയാണെങ്കിലും ബാക്ക് സീറ്റിലേക്ക് കയറാനായിട്ട് ഈ ബാക്ക് ഡോർ വളരെയധികം വൈഡ് ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട് ബാക്കിലോട്ട് കയറാനാണെങ്കിൽ. അതുപോലെ തന്നെ റിയർ സീറ്റിലോട്ട് വരുമ്പോൾ അത്യാവശ്യം ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കൂൾ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് വെൻറ്റിലോട്ട്, ബാക്ക് എയർ വെൻറ്റിലോട്ട്, AC വെൻറ്റിലോട്ടുള്ള ഒരു നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ത്രീ സ്റ്റെപ്പ് ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 12 വോൾട്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ അതുപോലെയുള്ള ഡിവൈസ് ചാർജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതുപോലെ ക്യാരി ചെയ്യാനുള്ള ഒരു ബാഗ് പോലുള്ള ഒരു ഏരിയ ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബാക്ക് സീറ്റ് ഫോൾഡ് ചെയ്യുന്നതിന് വളരെ വ്യത്യസ്ത രീതിയിൽ തന്നെയാണ്. ഒറ്റ സ്വിച്ചിൽ തന്നെ ടൂ ഫോൾഡിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ബാക്കിലോട്ട് നമുക്ക് കയറുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ കയറിയിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ. ഇപ്പം ഞാൻ ഏറ്റവും ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് പോലെ എനിക്ക് അത്യാവശ്യം ലെഗ് റൂമും എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി ഹൈറ്റുള്ള ആളായാലും അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് കമ്പനി ഡിസൈൻ ചെയ്തത്. അതുപോലെ നമുക്ക് ടോപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ എ സി വെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു വിലയിൽ ഉള്ള വാഹനങ്ങളിലൊന്നും ഇതുപോലത്തെ എ സി വെൻസ് പ്രൊവൈഡ് ചെയ്യാറില്ല. പക്ഷേ ഈ വാഹനത്തിൽ എ സി വെൻസ് കൊടുത്തിട്ടുണ്ട്. അത് ബാക്ക് സീറ്റ് റോ അല്ലെങ്കിൽ ബാക്ക് സീറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അതുപോലെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഇതേ കൈവയ്ക്കുന്ന ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതേ ബാക്കിലിരിക്കുന്നവർക്കുള്ള സീറ്റ് ബെൽറ്റ് നല്ല രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സീറ്റ് എന്നുള്ള കാഴ്ചകൾക്കൊന്നും കുറവ് വരാത്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഗ്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വിൻഡോ ഏരിയ ബാക്കിലും വന്നിട്ടുണ്ട്. സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിലൊക്കെ ബാക്ക് സീറ്റിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ തേർഡ് റോ സീറ്റിൽ വരുന്നവർക്ക് ഈ വിൻഡോ വളരെ ചെറുതായിരിക്കും. പക്ഷേ ഇതിൽ നല്ലൊരു വലിയൊരു വിൻഡോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ബാക്ക് സീറ്റിൽ നിന്ന് എനിക്ക് ഇറങ്ങാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഇറങ്ങാവുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ നോക്കുകയാണെങ്കിൽ ഇതേ നമ്മൾ പറഞ്ഞു എം ടി ആണ്. അപ്പോൾ എം ടിയുടെ ഗിയർ ബോക്സും ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതേ സാധാരണ എം ടി വാഹനങ്ങൾ വരുന്ന പോലെ ആർ എൻ ഡി, അതുപോലെ പ്ലസ് ഓർ മൈനസ് മാനുവലിൽ വരുന്നത്. ദെൻ എ സി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോർ സ്പീഡും അതുപോലെ തന്നെ ഇൻ ഔട്ടും എടുക്കാനുള്ള എയറിൻ്റെ എ സി ഓൺ ഓഫ് സ്വിച്ച്. ദെൻ അതിവിടെ 20 ഇഞ്ച് ഒരു സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇത് നമ്മുടെ ഡാഷ് ബോക്സ് വരുന്നുണ്ട്. ഒന്ന് ഇവിടെയും വരുന്നുണ്ട്, അതിൻ്റെ താഴെയും വരുന്നുണ്ട്. അങ്ങനെ രണ്ട് ഡാഷ് ബോക്സ് വരുന്നുണ്ട്. പ്രീമിയം വാഹനങ്ങളിൽ വരുന്ന പോലെ തന്നെ ഒരു പിയാനോ ഫിനിഷിൽ വരുന്ന ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു മാറ്റ് ഫിനിഷ് വരുന്ന ഒരു ബോഡി കളർ അതിൽ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ ഒരു ബീച്ച് കളറിലുള്ള താഴോട്ടുള്ള ഒരു കളറും വരുന്നുണ്ട്. അല്ല അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ആർ എക്സ് സെഡിലാണെങ്കിൽ ഇവിടെ ഒരു പുഷ് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൽ പുഷ് ബട്ടൺ അല്ല, ഇത് RX T ആയതുകൊണ്ട് ആ വേരിയൻ്റ് ആയതുകൊണ്ട് ഇവിടെ പുഷ് ബട്ടൺ അല്ല, ഇതിൽ കീ എൻട്രി തന്നെയാണ്. അതുപോലെ താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു USB പോർട്ടും അതുപോലെ തന്നെ ഒരു ഓക്സിൻ്റെ കണക്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗിയർ സിസ്റ്റം നമ്മൾ പറഞ്ഞ പോലെ AMTയുടെ ഗിയർ സിസ്റ്റം തന്നെയാണ് വരുന്നത്. അതുപോലെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇതിവിടെ കപ്പ് ഹോൾഡർ ഉണ്ട്. ദെൻ ഇവിടെ ഒരു കൂൾ ബോക്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. സീറ്റിലോട്ട് വരുമ്പോൾ അതേ നല്ലൊരു മീറ്റർ കൺസോൾ വരുന്നുണ്ട്. അതിൽ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എല്ലാവിധ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ, അതുപോലെ തന്നെ RPM അതുപോലെ എല്ലാ തരത്തിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ മൈലേജ്, അതുപോലെ ഇവിടെ നമ്മൾ പെഡൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സിംബലും കൊടുക്കുന്നുണ്ട്. എല്ലാവിധ ഇൻഫോർമേഷൻസും വാഹനത്തെ സംബന്ധിച്ച എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഈ മീറ്റർ കൺസോളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പെട്രോൾ ഇൻഡിക്കേഷൻ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഒപ്പം ഈ വാഹനത്തിൻ്റെ ഓണറും നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഹെയ്ൻസേട്ട് ഉണ്ട്. അപ്പോൾ ഹെയ്ൻസേട്ട്, എങ്ങനെയാണ് ഈ വണ്ടിയിലോട്ട് എത്താൻ അല്ലെങ്കിൽ ഈ വണ്ടി സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടായേ? അതായത് ഞാൻ അന്വേഷിച്ചുകൊണ്ട് ഇടുന്നത് ഒരു 7-സീറ്റർ വണ്ടി തന്നെ. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡാഡി, എൻ്റെ മമ്മി, എൻ്റെ ഫാമിലി, എനിക്ക് രണ്ട് കുട്ടികൾ, ഇത് ഇവരുടെ സന്തോഷം കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഒരു ഇത് മാത്രമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതേസമയം നമുക്ക് ബജറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബജറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് വേറെ വണ്ടികളുണ്ട്, ക്രിസ്റ്റ ഉണ്ട്, പിന്നെ അതുപോലെ ഇർട്ടികയുണ്ട്, അങ്ങനെ വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ആ വണ്ടിയുടെ വിലയും ഈ വണ്ടിയുടെ വിലയും തമ്മിൽ ഭയങ്കര വ്യത്യാസം, ഡിഫറൻസ് ഉണ്ട്. അതെ. അപ്പോൾ എന്നെ പോലുള്ള ഒരാളുകൾക്ക്, ബജറ്റ് ആയിട്ടുള്ള ഒരാളുകൾക്ക് എപ്പോഴും വളരെ സീറ്റാണ്. അങ്ങനെയാണ് ഞാൻ 7-സീറ്റർ വണ്ടിയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി വാങ്ങിച്ചാണ് ഈ വണ്ടി ഇല്ലായിരുന്നെങ്കിൽ. ഈ വണ്ടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഇപ്പോൾ വേറെ 5-സീറ്റർ വണ്ടികൾ ഏതെങ്കിലും വാങ്ങിച്ചു. അപ്പോൾ ഈ വണ്ടി ഉള്ള സ്ഥിതിക്ക് ഈ വണ്ടി തന്നെ സെലക്ട് ചെയ്യാൻ നിർത്തി. അതുപോലെ എങ്ങനെയുണ്ട്, ഇപ്പോൾ ഒരു 3-4 weeks ആയി തോന്നില്ല വാഹനം എടുത്തിട്ട്? അതെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഈ ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ? അതോ മുന്നേ എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും വാഹനങ്ങൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ?
വേറെ വാഹനങ്ങള് ഞാൻ അത്രയധികം ഓടിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് വണ്ടികളെ ഈ വാഹനത്തിന്റെ തന്നെ മോഡലുകൾ ഏതെങ്കിലും. അതെ അതെ, അത് വണ്ടി ഓടിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടല്ല. അതായത് ഈ വണ്ടി ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ഈ വണ്ടി ഓണേഴ്സിന്റെ അടുത്തും അല്ലാതെയും വേറെയുള്ള ഈ റിവ്യൂസ് ചെയ്യുന്ന ആളുകളുടെ അടുത്തൊക്കെ ചോദിക്കുകയും ഈ വണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപയോഗം ചെയ്തതിന് ശേഷമാണ് ഈ വണ്ടി തന്നെ മതി സെലക്ട് ചെയ്യാൻ റീസൺ ഉണ്ടായത്. ലോങ് ഡ്രൈവ് എങ്ങോട്ടെങ്കിലും ഫുൾ സീറ്റ് എന്ന് പറഞ്ഞപ്പോ എന്റെ ഫാദറും മദറും പിള്ളേര് എന്റെ ഒരു ഫ്രണ്ട് ഫാമിലി അത്രയും പേര്, 7 പേര് തന്നെ ഉണ്ട്, 7 അഡൽസ് പിന്നെ കിഡ്സ് 2 കൂടുതലാകും. അങ്ങനെ തന്നെയാണ് പോയിട്ട്. അപ്പൊ കംഫോർട്ടിന്റെ കാര്യത്തിലായാലും സാറ്റിസ്ഫൈഡ് ആണ്, 100% 100% സാറ്റിസ്ഫൈഡ് ആണ്. അതിനുള്ള കാരണങ്ങൾ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലേക്കുള്ള വണ്ടിക്ക് കയറാനും ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ അത് നമുക്ക് എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. ഇതില് ബാക്കിലത്തെ തേർഡ് റോ ഹൈലൈറ്റിനെയാണ് പല വണ്ടിയിലും. ഇപ്പോ ഷെവർലെറ്റിന്റെ കുറച്ച് മുന്നേ എൻജോയ് എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങിയത് അതിനേക്കാളും വലിയ വണ്ടിയാണ് ആ വണ്ടി. അതേപോലെ ഇന്നോവയിലുള്ള വണ്ടി വരുമ്പോഴും ഇതിന്റെ സീറ്റ് മറിച്ചിടാനും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ വണ്ടിയില് മാക്സിമം സ്പേസ് ഫോൾഡിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക്. അതെ അതെ അതെ, അപ്പൊ അത് വണ്ടിയുടെ ഗുണം തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഫാമിലി കാർ എന്നുള്ള നിലയില് നമുക്ക് ഈ വണ്ടീനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, ഈ വണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റും ഫാമിലി കാർ എന്നുള്ള നിലയിൽ. പക്ഷെ ഞാൻ പറയണ ഒരു കാരണവശാലും ഫൺ ഡ്രൈവിന് വേണ്ടി സെലക്ട് ചെയ്യരുത്. അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ പോളോ ഉപയോഗിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ i20 അതുപോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് നോക്കരുത്. അല്ലെങ്കിൽ ആ ഒരു അതെ വ്യത്യാസം എന്തായാലും ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എഞ്ചിൻ സൈഡിൽ പവർ സൈഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, പവർ സൈഡ് എന്ന് പറഞ്ഞാൽ മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഇത് 1000 cc 3-സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് വിദേശത്തൊക്കെ ഗ്ലോബലി പ്രൂവൺ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് എനർജി എന്ന് പറയുന്ന എഞ്ചിൻ, അല്ലാതെ പെട്ടെന്ന് പുതിയതായിട്ട് കണ്ടുപിടിച്ച എഞ്ചിൻ പ്രൂവൺ ആയിട്ട് എഞ്ചിൻ തന്നെയാണ്. അത് നമ്മുടെ നാട്ടില് റെനോൾട്ടും ഇതുപോലെ തന്നെ ഒരു പുതിയ കമ്പനി ഒന്നുമല്ല. അത് അത്യാവശ്യം കാലിബറും അല്ലെങ്കിൽ അത്യാവശ്യം അവര് ഇന്ത്യയുടെ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് കിഡ് ഇറക്കിയതും, കിഡിന് ശേഷം ഡസ്റ്റർ ഇറക്കിയതും. ഡസ്റ്ററിന് ശേഷം വളരെ പഠനം നടത്തിയിട്ട് ഫാമിലീസിനെ നോക്കിയിട്ട് തന്നെയാണ് ഈ ഡ്രൈവർ വന്നിട്ടുള്ളത്. അത് ആദ്യം അവര് BS4 മാനുവൽ മാത്രം ഇറങ്ങി, ഇപ്പോഴാണ് BS6 AMT ഇറങ്ങിയപ്പോഴാണ് വണ്ടി കുറച്ചും കൂടെ കൺവീനിയന്റ് ആയി, നമുക്ക് വളരെ ഈസിയായി വണ്ടി ഹാൻഡിൽ ചെയ്യാനും. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ള വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്, ഒന്ന് ഇതിന്റെ സ്റ്റിയറിംഗ് ഭയങ്കര സ്മൂത്ത് ആണ്, ഭയങ്കര സ്മൂത്ത്, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ്. പിന്നെ ഇതിന്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അതുപോലെ സസ്പെൻഷൻ ഭയങ്കര സസ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെനോൾട്ടിന്റെ എല്ലാ വണ്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ വിദേശത്തുള്ള വണ്ടികളൊക്കെ നല്ല റേറ്റിംഗുള്ള വണ്ടികളാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റീരിയോ, അത് കമ്പനി തരുന്ന സ്റ്റീരിയോ നല്ല സ്റ്റീരിയോ ആണ്, അതുകൊണ്ട് ഒരു മോശം സ്റ്റീരിയോ ഒന്നല്ല. പിന്നെ എനിക്ക് ഈ കുറച്ചും കൂടെ ഇഷ്ടപ്പെടാത്ത കാര്യം, കുറച്ചും കൂടെ ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ പറയുന്നത് കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഈ ഒരു സാധനം അത്ര ഒരു നല്ല ഒരു ഓടായിട്ട് എടുത്ത് കാണിക്കുന്ന, അതേപോലെ കമ്പനി തരുന്ന ക്യാമറ അത് അത്ര നല്ല ക്യാമറ അല്ല, അതിപ്പോ ശരിയാക്കുന്നുണ്ട്, അത് അത്ര നല്ലതല്ല. പക്ഷെ അതൊരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഗ്യാരണ്ടി പീരീഡിൽ ഗ്യാരണ്ടി പീരീഡില് വെക്കാൻ വേണ്ടി നമ്മൾ കമ്പനി വെച്ചു അത്തരം സാധനങ്ങൾ. പിന്നെ അതേപോലെ ഈസി എൻട്രി, അതെ ബാക്ക് സീറ്റ് തേർഡ് റോയിലോ എൻട്രി ചെയ്യുമ്പോ. അതെ, പിന്നെ കീലെസ് എൻട്രികൾ ഇതിന്റെ ഇതിന് സെൻട്രൽ ലോക്ക് സിസ്റ്റം ഓൾറെഡി വരുന്നുണ്ട്, കീലെസ് അല്ലാന്ന് കീലെസ് അല്ലാന്ന് പറഞ്ഞു. അതേപോലെ ഈ സൈഡ് മിറേഴ്സ് മിറേഴ്സ് അതൊക്കെ, പിന്നെ പിന്നെ ഹെഡ് റൂം ബാക്കിലെ ഹെഡ് റൂം അതിൽ തന്നെ RX8 USB പോർട്ട് ഒക്കെ വരുന്നുണ്ട്, തേർഡ് റോയില് USB പോർട്ട് വരുന്നുണ്ട്, പിന്നെ അതില്ല. അങ്ങനെ ഓവറോൾ ആ കാര്യത്തില് നല്ല എക്സ്പീരിയൻസ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്ന് വേണമെങ്കിൽ പറയാം.
പല റിവ്യൂസ് ഇതേപോലെ കണ്ടു. കഴിഞ്ഞ ദിവസം കൂടെ റിവ്യൂ കണ്ടു വണ്ടിയുടെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട്. ഒരു ഒരാളും ക്രസ്റ്റിനായിട്ട് ഈ വണ്ടിയിലായിട്ട് മാച്ച് ചെയ്തു. ഒരു കാര്യം ക്രിസ്റ്റാരും മാച്ച് ചെയ്തു. ഇതിന്റെ വിലക്കും ഇതിന്റെ പെർഫോമൻസിനും അനുസരിച്ച് ഈ വണ്ടി നല്ലതാണ് എന്നെ പറഞ്ഞുള്ളൂ. അല്ലാതെ ഇതൊരു ഫെറാരിയാണെന്ന് പറയാൻ പറ്റില്ല. ഈ വണ്ടി ഈ വിലക്ക് നമുക്ക് കാണാൻ നല്ല വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ വണ്ടി എന്ന് പറയാൻ നല്ല വണ്ടിയാണ്. എല്ലാവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഞാൻ എടുത്ത എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും ഓടിച്ചു. പല ആൾക്കാരും ഓടിച്ചു, ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഓടിച്ചു. ഓടിച്ചപ്പോഴൊക്കെ എംടി വണ്ടി വൃത്തിയായിട്ടു. എംടി വണ്ടി വൃത്തി അത് പറയാം, മാനുവലിനേക്കാളും കുറച്ചും കൂടെ ഓടിക്കാനും കംഫർട്ടബിൾ. എന്തായാലും നമുക്ക് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വാഹനത്തെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് നമുക്ക് അതിന്റെ ഓണർ ആയിട്ടുള്ള ഇൻസൈറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ ഞാൻ ഓടിച്ചു പറഞ്ഞതിനേക്കാളും അതിനേക്കാളും ഉപരിയായിട്ട് അതിന്റെ ഓണർ പറഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് നമുക്ക് ഏറ്റവും നല്ല റിവ്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഈ വാഹനത്തിന്റെ അറിവുകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയെന്നായിരിക്കും. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ട്രാവലിംഗോ അല്ലെങ്കിൽ വാഹനത്തിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.